ദ ജേർണലിസ്റ്റിലേക്ക്. എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന പൂജ്യപി, ഇന്ന് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ സംപ്രേഷണം ചെയ്ത വീഡിയോയ്ക്കടിയിൽ നിരന്തരമായി വന്ന കമന്റുകൾക്കിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണിത്. അത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിക്കും ഈ കൂടുമാറ്റത്തിന് അങ്ങനെ ഒരു തലം കൂടി ഇല്ലേ എന്ന്. എന്നുവെച്ചാൽ ബി ജെ പി കേരളത്തിൽ റാഞ്ചിക്കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടു വന്നു എന്ന് പറയുന്നവരൊക്കെ അതാതു രാഷ്ട്രീയ പാർട്ടികളിൽ ആരായിരുന്നു? പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ, പി സി ജോർജിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ, അവർ ബി ജെ പിയിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പ് എന്തായിരുന്നു, ആരായിരുന്നു, അവരുടെ മൂല്യം എന്തായിരുന്നു, അവർ ആരുടെ മകനായിരുന്നെന്നോ മകളായിരുന്നെന്നോ പൂർവാശ്രമത്തിൽ, അതായത് വർഷങ്ങൾക്ക് മുൻപ് അവരാരായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെ ശക്തികൾ അവർക്കുണ്ടായിരുന്നു എന്നതൊന്നുമല്ല. ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പ് അവർ ആരൊക്കെയായിരുന്നു, അവരെന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്, ആർക്കാണ് അവരെ കൊണ്ട് ഗുണമുണ്ടായിരുന്നത്, ആരാണ് ബി ജെ പി അല്ലാതെ അവരെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ രസകരമാണ് കാര്യങ്ങൾ. ഇപ്പോ പത്മജ വേണുഗോപാലിന്റെ കാര്യം എടുക്കാം. പത്മജ വേണുഗോപാലിനെ കുറിച്ച് NDA ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ. അല്ല, അത് കാര്യം ചേച്ചി വരുന്നതുകൊണ്ട് തീർച്ചയായും കാര്യം കേരളത്തിൽ ഒരു വലിയ വാർത്ത ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. പക്ഷേ എത്ര ഫോളോവേഴ്സ് ഉണ്ടോന്നുള്ളതൊക്കെ പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ബി ജെ പി സംബന്ധിച്ചോളം പിന്നെ ഇത് പറയുന്ന കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പലരും വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കൂടുതൽ ആൾ വരും എന്നുള്ള കാര്യം സംശയം വേണ്ട. ഒരു സ്ഥാനാർ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടായതുകൊണ്ട് അവർ ബി ജെ പിയിൽ പുള്ളിക്കാർ ജോയിൻ ചെയ്തു, അവർക്ക് നാളുകളിൽ അതിനുള്ള അവർക്കുള്ള അംഗീകാരങ്ങളും കിട്ടും. അടിത്തറയുള്ള നേതാവല്ല പത്മജ വേണുഗോപാൽ എന്ന് തീർത്തു പറയുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. അടിത്തറയുള്ള നേതാക്കളാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരേണ്ടത് എന്ന് തുഷാർ പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അല്ല അപ്പോ പത്മജ വേണുഗോപാലിന് അടിത്തറയില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് എന്ന്. അപ്പോൾ അതിനെ സരസമായി അങ്ങ് മാറ്റിവിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പത്മജ വേണുഗോപാൽ ചാലക്കുടിയിലേക്ക് പോകുമെന്നായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അതായത് പത്മജയ്ക്ക് ചാലക്കുടി സീറ്റ് കൊടുക്കും, പത്മജയെ ചാലക്കുടി സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന് ബി ജെ പിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ പത്മജയും അതൊക്കെ സ്വപ്നം കണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അല്ലാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മജ ബി ജെ പിയിൽ ചെന്നത് പത്മജയ്ക്ക് എന്താണ് ഗുണം? ഒരു ഗുണവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇന്നലെ പത്മജയുടെ പേജിൽ വന്നതുപോലെ ഇഡിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഏതെങ്കിലും വഴിക്ക് ഭീഷണിപ്പെടുത്തിയതുമാകാം, നമുക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിന് ഒരു അടിത്തറയും ഇല്ല എന്ന മട്ടിൽ NDA ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ പരസ്യമായി പറയുകയും, അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന് ഒരു കാരണവശാലും ചാലക്കുടി സീറ്റ് കൊടുക്കുകയില്ല എന്ന തരത്തിൽ പ്രഖ്യാപിക്കുകയും, അത് പത്മജയ്ക്ക് കൊടുക്കില്ല എന്നല്ല പറയുന്നത്, മറിച്ച് BDJS കയ്യിൽ വെച്ചിരിക്കുന്ന സീറ്റുകളൊന്നും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി കൃത്യമായി പറയുകയാണ്. അപ്പോൾ പിന്നെ പത്മജ എന്താണ് ചെയ്യാൻ പോകുന്നത്? സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് പിടിക്കാനോ? സുരേഷ് ഗോപി ആകട്ടെ പത്മജ വന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല എന്ന് ഇന്ന് രാവിലെ കൂടി മാധ്യമങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പത്മജയുടെ റോൾ എന്താണ്? പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. കോൺഗ്രസിലെ ചില നേതാക്കളോട് കൊതിക്കറിവുണ്ട്, പകയുണ്ട്, അതങ്ങ് തീർക്കാൻ വേണ്ടി എന്നാൽ ഞാൻ അങ്ങ് BJP പോകുമെന്ന് പറയുന്നു. BJP പോയതിന് പിന്നാലെ കോൺഗ്രസുകാർ കൃത്യമായി അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്നും അച്ഛന്റെ പാരമ്പര്യം തകർത്തയാളാണ് പത്മജയെന്ന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുമപ്പുറം പത്മജയുടെ പോക്കോടുകൂടി കോൺഗ്രസിന്റെ കേരളത്തിലെ സംഘടനാ സംവിധാനം ഉഷാറായി, വളരെ ഊർജ്ജസ്വലമായി, പോരാട്ട വീര്യത്തോടെ ഇനി BJPയെ തറപറ്റിച്ചിട്ടേ ഉള്ളൂ എന്ന് അവർ ശപഥം ചെയ്തു. അതിനുമപ്പുറം വളരെ പെട്ടെന്ന് തൃശൂരിലെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന TN പ്രതാപനെ മാറ്റി നിർത്തി കെ മുരളീധരനെ മാസ് എൻട്രിയിലൂടെ അവതരിപ്പിച്ചു. നാളെ മുരളീധരന്റെ റാലി നടക്കാൻ പോവുകയാണ് തൃശൂരിൽ. കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി അത് വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ വലിയ ആരവം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ സുരേഷ് ഗോപി തൃശൂരിൽ കിടന്ന് തെക്ക് വടക്ക് ഓടുമ്പോൾ അവിടുന്ന് ഇവിടുന്നുമൊക്കെ PR കാരെയും ചാനലുകാരെയും അതുപോലെ തന്നെ മറ്റ് ആരാധകരെയും താര ആരാധന കൊണ്ടുവരുന്നവരെ ഒക്കെ അണിനിരത്തി സുരേഷ് ഗോപി പിടിക്കുമെന്ന ഇമേജ് ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ LDFന്റെ ഭാഗത്തു നിന്നോ വലിയ ചലനമൊന്നും ഉണ്ടായില്ല. കാരണം സുരേഷ് ഗോപി എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവം? ഇപ്പോൾ കോൺഗ്രസ് ഇതൊരു പ്രസ്റ്റീജ് വിഷയമായി കണക്കാക്കിയിരിക്കുകയാണ്. മുരളീധരന്റെ വരവോടെ തൃശൂർ ഓണായിരിക്കുകയാണ്, അല്ലെങ്കിൽ തൃശൂരിൽ കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ഓണായിരിക്കുകയാണ്. അതോടൊപ്പം സംഘപരിവാർ വിദ്വേഷമുള്ള എല്ലാ കേന്ദ്രങ്ങളും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സംഘപരിവാർ വിരോധ മനസ്സുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളൊക്കെ ഇനി കെ മുരളീധരനെ ജയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന നിലയിലേക്ക് മുന്നിട്ടിറങ്ങി വരുമ്പോൾ തൃശൂരിൽ പത്മജ ഉദ്ദേശിച്ചതിന്റെ നേരെ വിപരീതമായിരിക്കും നടക്കുക.
അപ്പൊ പത്മജ വേണുഗോപാൽ ഒരു രാഷ്ട്രീയ മാലിന്യം എന്ന നിലയിൽ പരിഗണിക്കേണ്ട ഒരാളാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അവരെന്തായിരുന്നു എന്ന ചോദ്യത്തിന് അവർ കോൺഗ്രസിന് ഒന്നുമല്ലായിരുന്നു എന്ന് തന്നെയാണ് ഉത്തരം. ഇപ്പൊ അനിൽ കെ ആന്റണിയുടെ കാര്യം നോക്കുക, അദ്ദേഹം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ എന്തോ തലപ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു കോൺഗ്രസിൽ എന്നാണ് ബി ജെ പി പറയുമ്പോൾ നമ്മൾ അറിയുന്നത്. എന്നാൽ അതിനുശേഷം വന്ന ഡോക്ടർ സരിന്റെ നേതൃത്വത്തിലുള്ള ഒരു മീഡിയ ടീം വന്നതോടുകൂടി, സോഷ്യൽ മീഡിയ ടീം വന്നതോടുകൂടിയാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കൂടി കോൺഗ്രസിന് ഉണ്ട് എന്ന് മനസ്സിലായത്. അത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കണ്ടതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന പി സി ജോർജ് എൽ ഡി എഫിലോ യു ഡി എഫിലോ പോകാൻ കഴിയാതെ ഉള്ള സീറ്റ് പൂഞ്ഞാർ സീറ്റും മണ്ഡലവും കൊണ്ട് നശിപ്പിച്ചിട്ട് ഇനി എവിടെ നിന്നാലും ജയിക്കില്ല എന്ന് ഉറപ്പിച്ച അവസ്ഥയിലായിരുന്നു. ഞാനല്ല പറഞ്ഞത്, തുഷാർ തന്നെ പറഞ്ഞതാണ്. ജനപക്ഷം പാർട്ടിയുടെ ലേബലിലൊക്കെ ആയിരുന്നെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ആളാണ് പി സി ജോർജ് എന്ന്. ആ പി സി ജോർജിനെ കൊണ്ടുവന്നിട്ട് എന്തായി? അതും തഥൈവയായി. സീറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി പി സി ജോർജ് തനിക്കുണം കാണിച്ചു. അത് വലിയ വിവാദമായി ബി ജെ പിയിൽ നിന്ന് പുറത്താക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അനിൽ ആന്റണിയുടെ തോളത്ത് കൈയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നു. ആ ഉള്ളിൽ എത്രത്തോളം വേദനയും കരച്ചിലും ഉണ്ട് എന്ന് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ കൊണ്ടുവന്ന ആളുകളുടെ ലിസ്റ്റ് ഇനിയും എടുത്താൽ എത്രയെത്ര ആളുകൾ ഒന്നുമല്ലാതിരുന്ന ആളുകളെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ഒന്നുമല്ലാതായി പോയ എത്രയോ പേരുണ്ട്. അബ്ദുള്ളക്കുട്ടിയുടെ കാര്യമൊക്കെ നോക്കുക, സി പി എമ്മിൽ നിന്ന് നേരെ കോൺഗ്രസിലേക്ക് ചാടി, അവിടെ നിന്ന് ഇനി ചാടാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ, നേരെ ചാടി. വന്നതല്ലേ കൊടുക്കണ്ടേ എന്തെങ്കിലും എന്ന് കരുതി എവിടെയോ കൊണ്ടുവച്ചു. അത് അതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ പിന്നെ അബ്ദുള്ളക്കുട്ടി ചർച്ചയായിട്ടില്ല. അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി തുലഞ്ഞു പോവുകയാണ്. പക്ഷെ വ്യക്തിപരമായി എന്തെങ്കിലും ഒക്കെ അവർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് വേണ്ട പലതും ബി ജെ പി കൊടുക്കുന്നുണ്ടാകും, അതുകൊണ്ട് അവരെ പൂർണ്ണമായും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയ ഭൂമികയിൽ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, രാഷ്ട്രീയപരമായി ജനങ്ങൾക്കൊപ്പം നിൽക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനമനസ്സുകളിൽ ഇടം നേടണം. എല്ലാവരും ഈ നല്ല രാഷ്ട്രീയക്കാരെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയുള്ളതൊന്നും ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെയും പേരുകാരുണ്ട് ജേക്കബ് തോമസ് പോലെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ അത് കൃത്യമായി പറഞ്ഞതാണ്. ബി ജെ പിയിലേക്ക് വന്നവരുടെ ഒക്കെ അവസ്ഥ പരിശോധിക്കുക, എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു സ്ഥലമാണോ കേരള ബി ജെ പി എന്ന ചോദ്യം കേരള പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം കൊള്ളാവുന്ന ഒരു നേതാവിനെ ഒരു പാർട്ടിയിൽ നിന്നും പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക്. രാജസേൻ എന്നോ മറ്റോ പേരുള്ള ഒരു സംവിധായകനെയൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ, ഭീമൻ രഘു വന്നിട്ട് അവസാനം ജീവനം കൊണ്ട് സി പി എമ്മിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ ഒരു കാലത്ത് ഇവരൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ ഗംഭീരന്മാരാണ്, അടിപൊളിയാണ്, ഇതോടുകൂടി ബി ജെ പിയിലേക്ക് ഒഴുക്കാണ് കേരളത്തിൽ ഉണ്ടാവുക, ബി ജെ പിയിലേക്ക് ന്യൂനപക്ഷങ്ങൾ ഇരച്ചു കയറും എന്ന സ്ഥിരം ശൈലി ഒരു 10 തവണയെങ്കിലും കഴിഞ്ഞ 2-3 വർഷത്തിനിടെ ബി ജെ പി കേരളത്തിൽ വളരും, കോൺഗ്രസ് തകരും, ബി ജെ പിയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരിക്കും, ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തും, കേരളം ബി ജെ പി ഭരിക്കും എന്നൊക്കെ വളരെ സീരിയസ് ആയി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് പരിശോധിക്കുക, ഇവരൊക്കെ പറഞ്ഞ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരേപോലെയാണ്. ആര് വന്നാലും അപ്പൊ ബി ജെ പി ഇവിടെ അങ്ങ് നമ്പർ 1 ആകും, കോൺഗ്രസ് തകരും, അതുപോലെ തന്നെ ബി ജെ പി ഭരണം പിടിക്കും. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അല്ലാതെയും ഒക്കെ പുട്ടിന് വീരിടുന്നത് പോലെ ബി ജെ പിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ പറച്ചിലിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോൺഗ്രസിൽ നിന്ന് പത്മജ പോയതുകൊണ്ട് കോൺഗ്രസിന് തന്നെയാണ് വലിയ നേട്ടമുണ്ടാകുന്നത്. പത്മജയെ ഏറ്റെടുത്തതിലൂടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി സ്വപ്നം കണ്ടിരുന്ന തൃശൂർ പോലും കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ്. കാരണം ബി ജെ പി തൃശൂരിൽ വലിയ പതനത്തിലേക്ക് പോവുകയാണ് എന്ന് ബി ജെ പിക്കാർ പോലും അടക്കം പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ ആളും ബഹളവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പല തരംഗങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും തൃശൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് അവർ ടി എൻ പ്രതാപൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, കോൺഗ്രസിന് ആ മണ്ണുമായിട്ടുള്ള ആത്മബന്ധം, അതോടൊപ്പം ഒരു ചതിയിലൂടെ പത്മജ വേണുഗോപാലിനെ ഒരു ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അടർത്തിയെടുത്തിട്ട് ഇതോടുകൂടി രാഷ്ട്രീയ സമസ്യകളൊക്കെ മാറി പറയും എന്ന് പറയുന്ന ബി ജെ പിയുടെ അല്പത്തരം അതിന് കൃത്യമായ മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ട്രെൻഡുകൾ പോകുന്നത്. കെ മുരളീധരനെ പൊടുന്നനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. ആ ചടുലമായ നീക്കം, കോൺഗ്രസിന്റെ അത്രയും തിരക്കിട്ട ആ മിന്നൽ നീക്കം തൃശൂരിൽ വിജയിക്കും.